എങ്ങനെയാ തുടങ്ങണ്ടേ? മലയാളികൾ എവിടെ പോയാലും ഒന്നിൽ കൂടുതൽ ഒരാളുണ്ടെങ്കിൽ ഒരു സംഘമായി, സംഘടനയായി. ഒരു മനുഷ്യജന്മം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്ത് ഭാഗ്യമറിയോ, ഒരു ക്രോർപതിയാണ്. ഒരു കഴുതിയോ പട്ടിക്കുട്ടിയായിട്ടോ ജനിക്കാതെ കണ്ട് ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമായിട്ട് കണക്കാക്കണം. രണ്ടാമത് ഇന്ത്യയിൽ ജനിക്കുക എന്നെങ്കിൽ അതിന് സഹസ്രകോടി യോനി, 1000 കോടി ബർത്ത് ഡെത്ത് കഴിഞ്ഞാലേ ഒരു ഇന്ത്യയിൽ ജന്മം കിട്ടുകയുള്ളൂ. മൂന്നാമതായിട്ട് കേരളത്തിൽ ജനിക്കുക, അത് വേറൊരു ഭാഗ്യം. കേരളത്തെ പറ്റി ആൾക്കാരെ പലതും ഏ നശിച്ചുനേ, ജയിക്കില്ല കള്ളന്മാര് എന്നല്ല. കേരളത്തിനെ പോലെ ഇത്രയും ബുദ്ധിമാന്മാരും നല്ലവരും ലോകത്തിലില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. പക്ഷെ ഞാൻ സഹസ്രനാമനോട് പറഞ്ഞു, പ്രൊഫസർ രാമസ്വാമിക്ക് 15 മിനിറ്റ് തന്നിട്ട് ഒരു കാര്യമില്ല, ഞങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല നാട്ടിലുള്ള ചാരായം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇൻസ്പിറേഷൻ വരും. 10 മിനിറ്റിലൊക്കെ എങ്ങനെ സംസാരിക്ക? ഞാനിപ്പോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 60 കൊല്ലായി. പക്ഷേ അപ്പൊ അത്ര വയസ്സിലാണ്. വയോവൃദ്ധൻ എന്ന് പറഞ്ഞ എന്താർത്ഥം? വയസ്സുകൊണ്ട് വൃദ്ധൻ. പക്ഷേ പല വിധത്തിലും വൃദ്ധന്മാരാവാം. എങ്ങനെ? മിടുക്കുകൊണ്ടും കോമ്പിറ്റൻസ് കൊണ്ടും ക്യാരക്ടർ കൊണ്ടും കമ്മിറ്റ്മെന്റ് കൊണ്ടും. അന്നെ അപ്പോ നിങ്ങള് ക്രിസ് ഗോപാലകൃഷ്ണൻ വിളിച്ചതിന് ആദ്യം നിങ്ങൾക്കൊരു താങ്ക്സ് പറയണു. നിങ്ങൾ ബുദ്ധി എന്നുവെച്ചാൽ കേരളക്കാർക്കേ ഒരാളെ നന്നായി എന്ന് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഏ ആ കൊള്ളരാത്തവൻ, എന്റെ സ്പീച്ച് ഞാൻ എല്ലാ ദിവസവും സംസാരിക്കണു എവിടെയെങ്കിലും. അടുത്ത ആഴ്ച ഞാൻ തിരുപ്പതി പോയി 3 ദിവസം സംസാരിക്കണം. 3 ദിവസം നിങ്ങൾ തന്നവര് എന്തിനെ പറ്റിയിട്ട്? ഗോമാതരം, പശുക്കളെ എങ്ങനെയാ നോക്കിക്കൊണ്ട് നടക്കേണ്ടെന്ന്. 3 ദിവസം കേരളത്തിന്റെ ന്യൂനതകൾ പലതുമുണ്ട്. അതില് ഒരു യുണീക്നെസ് എന്താ വെച്ചാല് അവരുടെ മിടുക്കന്മാരുടെ മിടുക്ക്. ആളിലൊക്കെ ഒരു 10, 12, 16 വയസ്സായി കഴിഞ്ഞാൽ അവരെ പുറത്താക്കുക. കേരളത്തിൽ നിന്ന് 65 ലക്ഷം ആൾക്കാർ പുറത്തേക്ക് പോയി കഴിഞ്ഞു. കൊല്ലാകൊല്ലം 2 ലക്ഷം ആൾക്കാരെ പുറത്തേക്കാക്കണു. പുറത്തേക്കാക്കി എന്താ ഗുണം വെച്ചാല് അത്രയും വെള്ളം വേണ്ട, ലൈറ്റ് വേണ്ട, റോഡ് വേണ്ട, ആസ്പത്രി വേണ്ട, സ്കൂള് വേണ്ട, വീട് വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല, കള് ഷാപ്പ് വേണ്ട, ആഭരണ ഷാപ്പ് വേണ്ട, എല്ലാവരും പുറത്തേക്ക്. അത് മാത്രമല്ല പുറത്തു പോയി കഴിഞ്ഞാൽ ഈ മണ്ടന്മാരൊക്കെ കാശ് അയക്കും ചെയ്യുക കേരളത്തിൽ. അപ്പോ കേരളത്തിലുള്ളവർക്കൊക്കെ സുഖമായിട്ടിരിക്കുക, പുറമെയുള്ളവരൊക്കെ ജോലി എടുക്കുക. പാവ ഗോപാലകൃഷ്ണൻ മസ്റ്റ് ബി വർക്കിംഗ് ഫോർ 24 hours a day. ഈ IT ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ്. ഞാൻ ഫസ്റ്റ് ചെയർമാൻ ഓഫ് കമ്പ്യൂട്ടർ സൊസൈറ്റി ഞാനാണ്. ഞാനാണ് സ്ഥാപിച്ചത് എത്ര കൊല്ലം മുമ്പ് പറയുന്നില്ല. അപ്പോ അന്ന് മുതൽ ഇതുവരെ IT ഇൻഡസ്ട്രി വളരെ വലുതായി വന്നു. ലഞ്ച് മീറ്റിംഗ്, ഡിന്നർ മീറ്റിംഗ്, ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്, ടീ മീറ്റിംഗ്. ഇപ്പൊ എന്ത് വന്നിരിക്കുന്നു, എന്റെ ഒരു റിലേറ്റീവ് വലിയ കമ്പനിയിൽ വലിയ ഒരാളാണ്, മോർണിംഗ് വാക്ക് മീറ്റിംഗ്. ചേട്ടനാ വിളിച്ച് പറയാ, ലെറ്റ്സ് ഗോ ഫോർ എ മോർണിംഗ് വാക്ക്, സബ്ജക്ട് വിൽ ബി ബഡ്ജറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. അങ്ങനത്തെ ഒരാളെ നിങ്ങളൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചതിന് മെടുക്ക് തന്നെ. അദ്ദേഹം അതൊക്കെ വന്നു തന്നല്ലോ, അത് വലിയൊരു ഗ്രേസ്ഫുൾ ആയി. സമയമില്ല അവർക്ക്. അങ്ങനത്തെ ഒരാളെ നമുക്ക് വേണ്ടി വന്നതിൽ വലിയ സന്തോഷം. പിന്നെ എന്താ കേരളക്കാരുടെ ഗുണങ്ങൾ? ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ എവിടെ പോയാലും സംഘടന കൂട്ടുക എന്നുള്ള ഇതുണ്ടല്ലോ, അതിൽ എഞ്ചിനീയർമാരും ഇപ്പൊ കൂടിയിരിക്കുന്നു. കേരളത്തിൽ വേറെ 25,000 കോടി നമ്മൾ അയച്ചു കൊടുക്കണം. ഈ NRK-ക്കാര്, നോൺ കേരളൈറ്റ്സ് അല്ല, നോൺ റെസിഡന്റ് കേരളൈറ്റ്സ്, 25,000 കോടി, 25% ഓഫ് ദി കേരളാസ് നാഷണൽ ഇൻകം ഓർ സോ കോൾഡ് GDP കം ഫ്രം പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് കേരള. വേറെ ബാക്കി പറയണ എന്താ ചെറിയ, അവരൊക്കെ കേരളക്കാർ മറക്കുന്നില്ലോ രാജ്യത്തിനെ.
ഞാനും എനിക്ക് കേരള കർണാടക ഗവൺമെന്റ് 2 ഏക്കർ സ്ഥലം തന്നു എനിക്ക് എന്റെ വീടിന് തൊട്ടടുത്ത്. 2 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഹാവ് ബീൻ ഗിവൻ ബൈ ദ കർണാടക ഗവൺമെന്റ് ടു ഡെവലപ്പ് ആൻ അനിമൽ എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പൊ അവിടെ ഞാൻ ഒരു കൊച്ചു കേരളം പണിഞ്ഞിട്ടുണ്ട് അവിടെ. എന്താ വെച്ചാല് മരിക്കുന്നതിന് മുമ്പ് നാട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നാട്ടിലേക്ക് പോകാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. നയനാർ ഒരിക്കൽ പറഞ്ഞു, സാറേ ഒരു തീവണ്ടി വേണം നാട്ടിലേക്ക് പോകാനായിട്ട്, വല്ല വഴിയുണ്ടോ ചോദിച്ചു. ആരാ പറഞ്ഞു നിങ്ങളോട് പോകാനായിട്ട്? വീട്ടിൽ കിടക്കൂടെ, അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ഒരു കൊച്ചു കേരളം ഞാൻ പണിയും ചെയ്തു. അപ്പൊ കേരളക്കാരെ കാണുമ്പോൾ സന്തോഷം പൊങ്ങിക്കൊണ്ടേ വരുന്നു. തെളിപ്പതി കൂടിയുണ്ട് കേരളക്കാർക്ക്, എവിടെ കണ്ടാലും പട്ടിക്കുട്ടി കണ്ടിട്ടുണ്ടോ? യജമാനെ കണ്ടു കഴിഞ്ഞാൽ അവന് തന്നെ അറിയാം. അതുപോലെ കേരളക്കാർക്ക് വേറൊരു കേരളക്കാരൻ റോഡിൽ പോകണമെങ്കിൽ അവന് നാറ്റം കൊണ്ട് അറിയാം. ഒരിക്കൽ ഞാന് ലോസ് ആഞ്ചലസ് ഇരിക്കുമ്പോ ഒരു ടിക്കറ്റ് വിളിച്ചു, മൈ ടിക്കറ്റ് ഈസ് ഓൺ 31st, ക്യാൻ ഐ മേക്ക് ഇറ്റ് 30? ഇംഗ്ലീഷിലാ. അപ്പൊ അവിടുന്ന് പറയാളേ, സാറേ തരാളോ? അതെങ്ങനെ മനസ്സിലായി? ചോദിച്ചു, ശബ്ദം കേട്ടാ അറിയില്ല എനിക്ക്. അപ്പോ എവിടെ പോയാലും കേരളക്കാരെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിൽ ഞാൻ അഡ്മയർ അഡോർ എവറിഥിങ് അക്ലമേഷൻ ടു കേരള പീപ്പിൾ. ആൻഡ് അതിന്റെ ഗുണഭാഗം, നമ്മൾ പുറത്തു പോകുന്നത് തെറ്റാന്നുള്ള അഭിപ്രായം ഉണ്ടോ എല്ലാവരും? ഈ ഇത് പൊട്ടും എന്ന് ഞാൻ ഒരിക്കലും ഒരു പുസ്തകം ചെയ്യുന്നതിന്, എന്നുവെച്ചാൽ എല്ലാവരും ഈ 65 ലക്ഷം ആൾക്കാരിൽ 1 ലക്ഷം ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചുപോയാലോ, കേരളം പൊട്ടും മുങ്ങും ഇല്ലേ? 1 ലക്ഷം ആൾക്കാർ പോയാൽ മതി, 65 ലക്ഷം ആൾക്കാരാണ്. ഇനി എല്ലാവരും കേരളത്തിൽ പുറത്തു പോകുന്നൊരു പേടി കൂടിയുണ്ട്, കേരളത്തിൽ ആരും ഇല്ലാണ്ടാവുമെന്ന്, അങ്ങനൊരു പേടി. എഞ്ചിനീയർമാരാണ്, ഞാനൊരു എഞ്ചിനീയറാണ് കേട്ടോ, പക്ഷെ ഒരു ഫ്യൂസ് ഇടാൻ എനിക്ക് അറിയില്ല. ഒരു ഫ്യൂസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ഞാൻ, ഇലക്ട്രോ ആദ്യം. പക്ഷെ അപ്പോ അതൊരു ഒരു മായയാണ്, ഒരു മായ. നമുക്കിങ്ങനെ കേരളത്തിൽ നിന്ന് പുറത്തു വന്നു എഞ്ചിനീയറായി. എഞ്ചിനീയർമാരെ പറ്റി ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ലോകത്തില് എഞ്ചിനീയർമാർക്ക് വലിയ അപ്രീസിയേഷൻ ഒന്നുമില്ല. ആദ്യം പറയേണ്ടതാണ്, കേരളക്കാർക്ക് ഒരു ആകെ 4 മില്യൺ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ആകെ ഒരു ഭരത് രത്ന, ഒന്ന്, ഒരു സ്റ്റാച്ചു ഉള്ളു എഞ്ചിനീയർക്ക്, അറിയോ? നമുക്ക് ഇന്ത്യയില് ഒരു സ്റ്റാച്ചു ഉള്ളു നമ്മുടെ സുശേഷ്വരയ്ക്ക്. ചെറുതായൊരു സ്റ്റാച്ചു കൂടി ഉണ്ട്, അത് കാർഷെറ്റിലാണ് വെച്ചിരിക്കണേ, BHEL. പുറത്താരും കാണ്ടാ പറഞ്ഞിട്ട്. ഇംഗ്ലണ്ടിലാണ്, ഇംഗ്ലണ്ടിലാണല്ലോ തുടങ്ങിയതൊക്കെ ലീഡർഷിപ്പ് ഒക്കെ. ഇംഗ്ലണ്ടില് ഒരു ലേഡി ട്രെയിനിൽ പോവായിരുന്നു ലണ്ടനിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക്. നല്ല നല്ല കണ്ട കൊള്ളാവുന്നൊരു പയ്യൻ നിൽക്കണു അവിടെ. അപ്പൊ ആ കുട്ടിക്ക് ചെറുതായി സംസാരിക്കാൻ തോന്നി, നാളെ സംസാരിച്ചു, മാഞ്ചസ്റ്ററിൽ ഇറങ്ങി. അപ്പൊ പറഞ്ഞു, മോനെ ഐ എൻജോയ് ടോക്കിംഗ് ടു യു, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? വാട്സ് യുവർ പ്രൊഫഷൻ ചോദിച്ചു. അത് പറഞ്ഞു, മാഡം മാം ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പിന്നിലേക്ക് പോയിട്ടേ, എടാ ഐ തോട്ട് യു ആർ എ ജെന്റിൽമാൻ. അതാണ് പബ്ലിക്കിന്റെ അഭിപ്രായം എഞ്ചിനീയർമാരെ പറ്റിയിട്ട്. കണ്ടിട്ടുണ്ടോ എത്ര നോവൽ എഴുതിയിരിക്കുന്നു? ഒരു നോവലിലെങ്കിലും ഒരു എഞ്ചിനീയർ ഒരു കഥാനായകനായിട്ടുണ്ടോ? നോക്കൂ, നോവൽ എഴുതുന്നവരൊക്കെ ലിറ്ററേറ്റ് പീപ്പിളാണ്, എടുത്ത് പഠിച്ചവരാണ്. സിനിമ പ്രൊഡ്യൂസർമാരൊക്കെ ബഫൂൺസാണ്, ഇല്ലിറ്ററേറ്റ് ബഫൂൺസാണ് സിനിമ പ്രൊഡ്യൂസിനെ. അവര് കൂടി ഒരു എഞ്ചിനീയർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നില്ല. റോളിംഗ് ഉണ്ട് ഗ്രൗണ്ടും, അങ്ങനെ ഓടാനും പിടിക്കാനും ഒരു ചാൻസ് കൊടുത്തിട്ടില്ല. ഈവൻ ദി സിനിമ പീപ്പിൾ ഡോണ്ട് തിങ്ക് എഞ്ചിനീയർ ഷുഡ് ബി ഗിവൻ എ ചാൻസ് ടു ബിക്കം എ ഹീറോ. അപ്പൊ ഞാൻ പൂനെയിൽ വെച്ചിട്ട് 64 മറ്റാണ്, ഒരുപാട് കൊല്ലം മുമ്പ് ഞാൻ ചോദിച്ചു, ശാന്തറാണെന്ന് ഞാൻ ചോദിച്ചു, ഒരു വില്ലന്റെ ചാൻസ് എങ്ങനെ കൊടുത്തു എഞ്ചിനീയർമാർക്ക്? ഒരു വില്ലൻ ടു ബിഗിൻ വിത്ത്. എന്നോട് തമാശ പറയണ്ടെന്ന് പറഞ്ഞാൽ വന്നാണ് ഞാൻ സഹസ്രനാമം ഞാൻ പറഞ്ഞു. ഞാൻ വന്നു കഴിഞ്ഞാൽ തമാശ പറയണമെന്ന് പറഞ്ഞു. സാറ് സീരിയസ് ആയിട്ട് പറഞ്ഞു, ഞാൻ സംസാരിച്ചാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നുണ്ട്.